നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ വിദേശികൾ ഉൾപ്പെടെ ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായ റിപ്പോർട്ട്. ബന്ധുക്കൾ സ്വീകരിക്കാനില്ലാതെ സ്വദേശികളായ നിരവധി രോഗികളാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന വിദേശികളായ രോഗികളെപ്പറ്റി അതത് രാജ്യങ്ങളിലെ എംബസികളുമായി ആരോഗ്യ മന്ത്രാലയം നിരവധി തവണ സംസാരിച്ചിട്ടും പ്രതികരണമില്ലാത്തതിനാൽ ഇവരെ സ്വന്തം നാട്ടിലേക്ക് അയക്കാൻ കഴിയുന്നില്ല. ഫർവാനിയ, മുബാറക്കൽ കബീർ, സബ, ജഹറ, അമേരി, അദാൻ എന്നീ ആശുപത്രികളിൽ വിദേശികളും സ്വദേശികളുമായി 230 രോഗികളാണ് ഇത്തരത്തിൽ ദീർഘകാലമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഴിയുന്നത്. ഇത്തരത്തിൽ കഴിയുന്ന പലർക്കും ബന്ധുക്കളുമായും മറ്റ് പരിചരണം ആവശ്യമുണ്ടെങ്കിലും വർഷങ്ങളായി ബന്ധുക്കൾ ഒരാൾ പോലും സന്ദർശിക്കാൻ വരാത്ത രോഗികളുമുണ്ട്. ഇത്തരം രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് പല ആശുപത്രിയിലും ആരോഗ്യ പ്രവർത്തകരുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ്. കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ T2 പ്രൊജക്ടിന്റെ കെട്ടിടത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ തീപിടുത്തമുണ്ടായതായി കുവൈറ്റ് ഏവിയേഷൻ അതോറിറ്റി. റിപ്പോർട്ടുകൾ പ്രകാരം 6 അഗ്നിശമന സേനാംഗങ്ങൾ എത്തി തീ അണയ്ക്കുകയായിരുന്നു. കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാന ഗതാഗതം സാധാരണ നിലയിലാണെന്നും തീപിടുത്തം കാര്യമായി ബാധിച്ചിട്ടില്ലെന്നും ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. തീപിടുത്തത്തിന്റെ കാരണം പറ്റി വിശദമായ അന്വേഷണം ആരംഭിച്ചു. കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാങ്കേതികമായി നിലനിന്ന വിമാന വിലക്ക് നീങ്ങിയതോടെ ടിക്കറ്റ് നിരക്ക് കുറയാൻ സാധ്യത. എയർ ബബിൾ എന്ന പ്രത്യേക ഇളവ് ഉപയോഗിച്ചാണ് കഴിഞ്ഞ 2 വിമാന സർവീസുകൾ നടത്തിയിരുന്നത്. എന്നാൽ വിലക്കുകൾ നീങ്ങിയതോടെ കൂടുതൽ വിമാന സർവീസുകൾ ഉണ്ടാകും. എയർ ബബിൾ ആരംഭിച്ച ഘട്ടത്തിൽ വിമാന കമ്പനികൾ ഉയർന്ന നിരക്കാണ് ഈടാക്കിയിരുന്നത്. പിന്നീട് മാറ്റം വന്നുവെങ്കിലും ഇപ്പോഴും താരതമ്യേന ഉയർന്ന നിരക്ക് തന്നെയാണ് ഈടാക്കുന്നത്. കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടതോടെ കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. കൂടാതെ കുടുംബ സന്ദർശക വിസകൾ നൽകി തുടങ്ങിയാൽ കുടുംബങ്ങളെ കൊണ്ടുവരാനും നിരവധി പേർ തയ്യാറെടുക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്നതിനിടെ കുട്ടികളടക്കം 15 അധികൃതർ പിടികൂടി. ജോർദാനിയൻ, സിറിയൻ, ശ്രീലങ്കൻ പൗരന്മാരുൾപ്പെടെ 15 ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസി അഫയേഴ്സ് അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ അറിയിച്ചത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഭിക്ഷാടനം പരിശീലിപ്പിക്കുന്നതിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ നിയമ നടപടികളെ ബന്ധപ്പെട്ട അധികൃതർക്ക് റെഫർ ചെയ്യുകയും നിയമ നടപടികൾ സ്വീകരിക്കാൻ അവരുടെ സ്പോൺസർമാരെ വിളിക്കുകയും ചെയ്തു. കുവൈറ്റിൽ മസ്ജിദുകളിൽ നിബന്ധനകളുടെ ഇഫ്താർ നടത്താൻ അനുമതി. അതത് ഗവൺമെന്റിലെ ബന്ധപ്പെട്ട അധികൃതരുടെ മുൻകൂർ അനുമതി വാങ്ങി നിബന്ധനകളുടെ ഇഫ്താർ അനുവദിച്ച മതകാര്യ മന്ത്രാലയം പുതിയ ഉത്തരവിറക്കി. നേരത്തെ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഹാളിൽ മഗരിഫ് ബാങ്കിന് 20 മുമ്പ് ഷീറ്റ് വിരിക്കണമെന്നും ഇഫ്താർ കഴിഞ്ഞ ഉടൻ ഷീറ്റ് മടക്കി വൃത്തിയാക്കിയിരിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. വൃത്തിയാക്കി സൂക്ഷിക്കാൻ സംഘാടകർക്ക് ഉത്തരവാദിത്തമുണ്ട്. മസ്ജിദ് ഇമാം ഇത് ഉറപ്പുവരുത്തണം. പള്ളിമുറ്റത്ത് റബദാൻ തമ്പ് കെട്ടാൻ അനുമതിയില്ല. കോമ്പൗണ്ടിന് പുറത്ത് കിട്ടുന്ന തമ്പിന് മസ്ജിദിൽ നിന്ന് വൈദ്യുതി കണക്ഷൻ എടുക്കാനും പാടില്ലെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ഒരാഴ്ചക്കിടെ 29,378 ഗതാഗത നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി. March 19 മുതൽ 26 തീയതികളിലാണ് ഇത്രയും നിയമലംഘനം റിപ്പോർട്ട് ചെയ്തത്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് പിടിക്കപ്പെട്ട 43 പ്രായപൂർത്തിയാക്കാത്തവരെ ജുവനൈൽ പ്രോസിക്യൂഷനിലേക്ക് റെഫർ ചെയ്തു. 13 മുതൽ 16 വയസ്സുവരെ പ്രായമുള്ളവരാണ് പിടിയിലായവരിൽ അധികവും. ഗുരുതര നിയമലംഘനം നടത്തിയ മുതിർന്നവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 39 കാറുകളും 28 ബൈക്കുകളും കസ്റ്റഡിയിലെടുത്ത് ഗതാഗത വകുപ്പിന്റെ ഗ്യാരേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാര്യമായ ബോധവൽക്കരണം നടത്തിയിട്ടും കുട്ടി ഡ്രൈവർമാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് അധികൃതർ ഗൗരവമായി കാണുന്നു. കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം രക്ഷിതാക്കൾ ശക്തമായ താക്കീത് നൽകിയിരുന്നു. ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ വാഹനം ഓടിക്കുന്നതിനിടെ പിടിയിലായാൽ ഇവർക്കെതിരെ ജുവനൈൽ നിയമപ്രകാരം കേസെടുക്കുകയും വാഹന ഉടമയായ രക്ഷിതാവിനെതിരെ പിഴ ഉൾപ്പെടെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.